തങ്ങൾ വന്നിട്ട് എിക്കാൻ പറഞ്ഞു എണിച്ചി ജീവനോട് കൂടി മരിച്ച മയ്യത്ത് ഉമ്മയോട് കൂടെ ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു അപ്പൊ എന്താ അപ്പ ഇനി മറുപടി ഹോവമിന് ഇതില്ല അവിടെയാണ് മറുപടി തൗഹീദ് സമർത്ഥിക്കലാണ് തൗഹീദ് സമർത്ഥിക്കുകയാണ് ഔലിയാക്കൾ അമ്പിയാക്കൾക്കുകയാണ് ശക്തി ലോകത്ത് വിളിച്ചു പറയുകയാണ് അത് സമുദായത്തിന്റെ ഹൃദയത്തിലേക്ക് കയറ്റുകയാണ് അതിൽ ജനങ്ങളെ ഉറപ്പിച്ചു നിലനിർത്തുകയാണ് റാത്തീബുകൾ നിങ്ങളറിയുന്നു റാത്തീബ് തങ്ങളുടെ റാത്തീബ് എല്ലാ റാത്തീബുകളിലും അള്ളാ

തൗഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ ഈ അറിവില്ലാത്ത പാവങ്ങൾ കുറിച്ചു പഠിച്ചിരുന്നെങ്കിൽ തങ്ങളെ കുറിച്ചറിഞ്ഞിരുന്നെങ്കിൽ തങ്ങളിവിടെ ചെയ്ത പ്രബോധനത്തെ കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ അവരെന്നും സുന്ന പ്രവർത്തനത്തിന്റെ മുന്നിൽ നിൽക്കേണ്ടവരാണ് അവര് സാധുക്കളാണ് അവരിൽ ഒരുപറ്റം ആളുകൾ സാധുക്കളാണ് അവർക്ക് വിവരമില്ല യഥാർത്ഥിന്റെ പ്രചാരകരായിരുന്നു നമ്മളെന്ന് അവരറിഞ്ഞില്ല അവിടെ നിൽക്കട്ടെ അസ്സാമലൈക്കും പ്രിയമുള്ളവരെ ഇത് ജാഫർ സക്കാഫി ഇദ്ദേഹം ഇവിടെ പറഞ്ഞത് മരിച്ചു പോയ ഒരാളെ ജീവിപ്പിക്കുന്ന വിഷയം സംബന്ധിച്ചുള്ളതാണ് അതിന് പറയുന്നത് ഹുഅമീൻ എന്തില്ല എന്ന് നീട്ടിപ്പരത്തി പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ അനുമതിയോടെ മരിച്ചവരെ ജീവിപ്പിച്ച എയ്സബന് മറിയമ്മിൻ്റെ കാര്യമാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത് ആര് ജീവിപ്പിച്ചതിന് മൊയ്നുദ്ദീൻ ചിസ്തി എന്ന് പറയുന്ന ഖാജ അജ്മീർ ഖാജ മരിച്ചു കിടക്കുന്നൊരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു എന്നിട്ടുമ്മയുടെ കൂടെ വിട്ടു എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ ഒരു പ്രവാചകൻ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ റസൂലാണ് ഒലുൽ അസ്മിൽപ്പെട്ട എയ്സബിന് മറിയം എന്ന് പറയുന്ന പ്രവാചകൻ വെള്ളപ്പാണ്ടുള്ള ആളുടെ വെള്ളപ്പാണ്ട് മാറ്റുകയും അതുപോലെ തന്നെ കണ്ണു കാണാത്ത ആളുകൾക്ക് കാഴ്ച കാഴ്ചശക്തി നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അനുമതിയോടെ അവർക്കും അള്ളാഹുവിനും ഇടയിൽ മാലാഖമാരുണ്ട് പ്രവാചകന്മാർക്ക് വഹിയുണ്ട് അവർ എന്തെങ്കിലും ഒരു കാര്യം പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ ആ വിഷയത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അള്ളാഹു താല മാലാഖമാരെ വിട്ടുകൊണ്ട് അവർക്ക് മെസ്സേജ് നൽകുന്നുണ്ട് വഹിയ നൽകുന്നുണ്ട് അതനുസരിച്ചു കൊണ്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ മരണപ്പെട്ട് കിടന്ന മനുഷ്യനെ അള്ളാഹുവിൻ്റെ അനുമതിയോടെ നീ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞപ്പോൾ അവിടെ അള്ളാഹു അത് നടത്തി കൊടുക്കുകയാണ് അവരുടെ തർബീയത്തിൻ്റെ ഭാഗമായി കൊണ്ടും അവരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊണ്ടും അത് ചെയ്തു കൊടുക്കുകയാണ് അള്ളാഹു ചെയ്തു കൊടുക്കുന്നു പ്രവാചകന്മാരുടെ കൈക്ക് അതാണ് മൊജത്ത് എന്നാൽ ഈ മോജത്ത് പോലെയാണ് ചില മനുഷ്യർക്ക് വലിയുകൾക്ക് എന്ന് പറഞ്ഞാൽ ഇവർ വലിയാക്കുന്ന അള്ളാഹു വലിയാക്കിയോ ആക്കിയില്ലേ എന്നുള്ളത് പറഞ്ഞിട്ടൊന്നുമില്ല ഇവർ ഈ പറയുന്ന വലിയകൾക്കൊന്നും ഏതായാലും അവർ പറയുന്ന വലിയാണെങ്കിലും ആ വലിയകൾക്ക് പ്രവാചകന്മാരുടെ ജീവിതകാലത്ത് അവരുടെ ഹയാത്ത് കാലത്തുണ്ടായിരുന്ന പോലെ അത്ഭുത പ്രവർത്തനങ്ങൾ നടത്തുവാൻ കറാമത്തിലൂടെ കഴിയുമെന്നുള്ളതാണ് ഇവിടെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് കറകളഞ്ഞ തൗഹീദി വാഹകരായ ദൈവാ പ്രവർത്തകരെയും ദായികളെയും ആണ് ഇവിടെ കുറ്റപ്പെടുത്തുന്നത് തൗഹീദിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് എന്താണ് മുസ്ലിയാരെ തൗഹീദ് പോലും താങ്കൾ മനസ്സിലാക്കിയില്ലല്ലോ എന്നുള്ള ഒരു വിഷമം മാത്രമാണ് ഇവിടെ ഉള്ളത് അജ്മീർ ഹാജ ഒരു ഉമ്മ ഒരു മയ്യത്തായ കുട്ടിയുമായിട്ട് വന്നിട്ട് ആ നീച്ച് എന്ന് പറഞ്ഞപ്പോൾ നീച്ചോടി എന്ന് പറയുന്ന ആ ഒരു വിഷയം അവിടെ ഹാജാക്കതിൽ എന്താണ് ചെയ്യാനുള്ളത് പൊന്നു സഹോദരങ്ങളെ നിങ്ങൾ ആ ഒരു കാര്യം മാത്രം അത് മാത്രം ചിന്തിച്ച് നോക്കിയാൽ മതി ഒരാളുടെ ജീവൻ റൂഹ് അത് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നീട് ആ റൂഹ് അവിടേക്ക് തിരിച്ചു കൊടുക്കുവാൻ ഒരു ഹാജാക്കും കഴിയൂല അത് അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യമാണ് ഇവിടെ കാജ ഇരുന്നിട്ട് എന്തെങ്കിലും പറയുമ്പോഴേക്കും അള്ളാഹു അത് നടത്തി കൊടുക്കുക എന്നുള്ളത് കറാമത്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടി ഇവരുടെ കുറേ ഔലിയാക്കൾ ഇതുപോലെ കാജയാണെങ്കിലും ഔലി ആണെങ്കിലും മുട്ടിപ്പടി ശേഖാണെങ്കിലും മറ്റേ ശേഖാണെങ്കിലും ഏതാളുകളാണെങ്കിലും അവിടെ ഒരു പെട്ടി വെച്ചിട്ടുണ്ടാവും അവിടെ കുറച്ച് പൂജാരികളുടെ രൂപത്തിലുള്ള ഹാദമീങ്ങൾ ഉണ്ടാകും അവർ അവിടെ ആ സ്ഥാപനവുമായി നിൽക്കുന്നത് പണം അവിടേക്ക് വരുന്ന പണവും മറ്റുള്ള വസ്തുവകകൾ ആ കാര്യങ്ങൾ ലഭിക്കുവാനും അത് സ്വീകരിക്കുവാനും വേണ്ടി മാത്രമാണ് അതിൻ്റെ ഒരു പങ്ക് ഇവർക്കൊക്കെ ഉണ്ട് ഇവരിൽ പല ആളുകൾക്കും അതുപോലെയുള്ള സ്ഥാപനങ്ങളുണ്ട് സ്ഥാപനം എന്നേ പറയാൻ പറ്റുള്ളൂ ഒരു ബിസിനസ് കേന്ദ്രങ്ങൾ അവിടെ വരുന്ന ആ മുതൽ അവിടെ വരുന്ന പണം കണക്കല്ലാത്ത സമ്പാദ്യം അത് മാത്രം അതിലൊരു ബർക്കത്തും ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് അത് ലഭിക്കുവാൻ വേണ്ടി അത് കിട്ടുവാൻ വേണ്ടി മാത്രമായിക്കൊണ്ടാണ് ഇതുപോലെയുള്ള ജൽപ്പനങ്ങളുമായിക്കൊണ്ട് അജ്മീർ ഖാജ വലിയാണ് ആ വലിയ മരിച്ച പോലെ ജീവിച്ചിട്ടുണ്ട് കൊന്നിട്ടുണ്ട് അതായത് ജീവിച്ച് നടക്കുന്ന പോലെയൊക്കെ അവർ കൊന്നിട്ടുണ്ട് നമ്മൾ രണ്ട് ദിവസം മുമ്പ് ചെയ്ത വീഡിയോയിൽ അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിരുന്നു മടവൂർ കാഫിലക്കാരൻ പറയുന്ന ഒരു വീഡിയോയിൽ മടവൂർ ഷെയ്ഖ് എന്ന് പറയുന്ന സി എം അബൂബക്കർ ബാക്കവി ഒരു മനുഷ്യനെ കൊന്നു എന്നൊക്കെ പറയുന്ന ഇതുവരുടെ കറാമത്താണത്രേ ഇങ്ങനെയാണോ കറാമത്ത് ഇതൊക്കെയാണോ പരിശുദ്ധ ഖുർആാനും സൊഹിയായ ഹദീസുകളും നമുക്ക് നൽകിയിട്ടുള്ള അധ്യാപനങ്ങൾ ഇതാണോ നമ്മൾ പഠിക്കേണ്ടത് ഇതുകൊണ്ട് ഈ ദീനുൽ ഇസ്ലാമിനുള്ള നേട്ടം എന്താണ് കോട്ടം അവിടെ കിടക്കട്ടെ ഇതുകൊണ്ട് കോട്ടങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ പല വീഡിയോകളിലൂടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതുകൊണ്ടുള്ള നേട്ടം എന്താണ് ഇവർക്ക് ഇവരുടെ സ്വന്തം താല്പര്യങ്ങളും സ്വാർത്ഥ അല്ലാതെ മറ്റെന്ത് നേട്ടമാണ് ഇതുകൊണ്ട് ദീനുൽ ഇസ്ലാമിനുള്ളത് ദീനുൽ ഇസ്ലാം ഇങ്ങനെ പ്രചരിച്ചതല്ല ദീനുൽ ഇസ്ലാം ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെടേണ്ടതുമല്ല ഇവിടെ അജ്മീർ കുറിച്ച് പല കറാമത്തുകളും പറഞ്ഞിട്ടുണ്ട് അനാസാഗര കുടിച്ചു പറ്റിച്ചു എന്നൊക്കെ പറയുന്ന കുറേ കഥകൾ ഇവർ പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടത്തില് ഇപ്പോൾ അഞ്ചാറും മുസ്ലിയാക്കന്മാർ പറഞ്ഞൊരു കഥയാണ് ഒരു ഉമ്മ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഉമ്മയുടെ മകൻ മരണപ്പെട്ടു പോയിരിക്കുകയാണ് ആ ഉമ്മയുടെ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഖാജ അജ്മീർ ഖാജയുടെ കഥ എന്നാൽ പൊന്നാര സഹോദരങ്ങളെ നിങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കുക മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവ് വസിയുടെ ഏഴ് മക്കളിൽ ഫാത്തിമ അല്ലാതെ മറ്റേതൊരു മക്കളാണ് അവിടെ ഹയാത്തിലുണ്ടായിരുന്നത് റസൂലുല്ലാഹി സലാഹു അലൈഹി വല്ലമിയുടെ വഫാത്ത് സമയത്ത് അബ്ദുള്ള എന്ന് പറയുന്ന പിഞ്ചോമന രണ്ടോ മൂന്നോ വീഡിയോയിൽ ഈ വിഷയം ഇതേ വിഷയകമായിക്കൊണ്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ അബ്ദുള്ള എന്ന് പറയുന്ന പൊന്നുമോൻ മടിയിൽ കിടന്ന് മരണപ്പെട്ടപ്പോൾ അല്ലേ അവിടെ റസൂൽ അള്ളാഹി സല്ലാ അല്ലൈവ് സ്വലമ കണ്ണീർ വാർക്കുകയായിരുന്നു കാര്യം മരണം ആ മരണം അള്ളാഹുവിൻ്റെ കയ്യിലുള്ളതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് അസറായിൽ എന്ന് ഇവർ വിശേഷിപ്പിക്കുന്ന മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കുവാൻ വന്ന സമയത്തുള്ള സന്ദർഭത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അവിടെ പോലും അതുപോലും തടയുവാനോ അല്ലെങ്കിൽ അതിന് രണ്ട് ദിവസം നീട്ടി നൽകുവാനോ ഒന്നും ആ ഒരു കാര്യമൊന്നും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ അല്ലൈവലമ പോലും ശ്രമിച്ചിട്ടില്ല റസൂലിനേക്കാട്ടിലും വലിയ ആറും മക്കളും തൻ്റെ ഹയാത്ത് കാലത്ത് തൻ്റെ കൺമുമ്പില് മരണപ്പെട്ട് കിടക്കുന്നത് കണ്ട റസൂൽ അല്ലാഹി അലൈഹി അല്ലൈവലമ ഒരു മകന് പോലും മകൾക്ക് പോലും ജീവൻ തിരിച്ചു നൽകുവാൻ അള്ളാഹുവിനോട് പറഞ്ഞിട്ടില്ല റസൂൽ ശ്രമിച്ചിട്ടുമില്ല എൻ്റെ ഹദീജ എൻ്റെ ഹദീജ എന്ന് പലതവണ പറഞ്ഞിട്ടുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ള സ്വഹീഹായ രായത്തിലുള്ള ഖദീജ ബീവിയെ അത്ര കണ്ട് സ്നേഹിച്ചിരുന്ന റസൂൽ അള്ളഹി സാഹു അലൈവ് സ്വലമ ആ ഖദീജ ബീവിയെ ഒരു ദിവസത്തേക്ക് വേണ്ട ഒരു തവണ കാണുവാൻ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ല ഇനി അതൊരു സാഹചര്യത്തിൽ ആവശ്യമായിരുന്നുവെങ്കിൽ മോജത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യുവാൻ കഴിവുള്ള ആളാണ് റസൂല് ആ റസൂല് പോലും അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടില്ല മിസ് അബിറു രണാങ്കണ ഭൂമിയില് ഷഹീദായി കിടക്കുകയാണ് ആ മിസ് അബ്റലി അള്ളാൻഹു ജീവിതകാലത്ത് ഒരു പ്രഭുകുമാരനായിക്കൊണ്ട് ജീവിച്ചിരുന്ന മിസ് അബ് ആ മിസ് അബുർ അലി അള്ളാൻഹു വഫാത്തായപ്പോൾ ആടയാഭരണങ്ങളുമായി ജീവിച്ചിരുന്ന മിസ് അബുർ അലി അള്ളാൻഹു ഇസ്ലാമിലേക്ക് വന്നത് കാരണമായിക്കൊണ്ട് വീട്ടിൽ നിന്നും ബഹിഷ്കരിക്കുകയും അതിനുശേഷം രണാങ്കണത്തിൽ ധീരശഹീദായി കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വസ്ത്രം കൊണ്ട് കഫംപുടവ കഫൻ ചെയ്യുവാൻ തികയാതെ വന്ന് മുഖത്തിൻ്റെ ഭാഗത്ത് പുല്ല് വെച്ച് കെട്ടിയിട്ട് മറവ് ചെയ്ത സന്ദർഭമൊക്കെ ഉണ്ടായിരുന്നു ആ സന്ദർഭത്തിലും റസൂൽ അല്ലാഹി സുല്ലാ അല്ലൈവലമ കരഞ്ഞിട്ടുണ്ട് റസൂൽ അള്ളാഹി സല്ലു അലൈവലമ അവിടെയൊന്നും അത്തരത്തിലുള്ളൊരു വിഷമഘട്ടത്തിലൊന്നും ഇത്തരത്തിൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ ഒരു കാര്യവും അത്ഭുത പ്രവൃത്തിയും പ്രവർത്തിച്ചിട്ടില്ല പിന്നെ ഇവർ റസൂൽ അല്ലാസ്വല്ലാ അലൈഹി സലമയുടെ ഉമ്മത്തീങ്ങളായ കുറച്ച് ആളുകൾ ഇതുപോലെ പല സംഭവങ്ങളും ചെയ്യണ്ടോ ഔലിയാക്കന്മാരാണ് എന്ന് പറയുവാൻ വേണ്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ അവരുടെ ചില താല്പര്യങ്ങൾ മുൻനിർത്തി മാത്രമാണ് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മുടെ വിശ്വാസവും സമ്പത്തും കൊള്ളയടിക്കുവാൻ വേണ്ടി തന്നെയാണ് എന്നുള്ളത് തിരിച്ചറിയുക സൂറത്ത് തൗബയിൽ പറഞ്ഞതും അതുപോലെ റസൂൽ അല്ലാസ് അലൈഹി സ്വലമിയുടെ മൊഴിമുത്തിലുമുള്ള ആ വിശ്വാസി സമൂഹത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിക്കുന്ന ആ റജ്ജാലൂന ഖിസാബൂന എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തെ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക ഈമാൻ സംരക്ഷിച്ചു കൊണ്ട് ഈമാനോടെ അള്ളാഹുവിനെ കണ്ടെത്തുവാൻ പോകുന്ന ആ ഒരു സന്ദർഭത്തിലേക്ക് അതിനുവേണ്ടി ഇതുപോലെ ഈമാൻ കളഞ്ഞു കുളിക്കുന്ന ആളുകളെ സൂക്ഷിച്ച് ജീവിക്കുക എന്നാണ് പറയാനുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം അതുവരെയ്ക്കും അസലാമലൈക്കും വർമ്മത്തല്ലാഹി വെബർക്കാത്തു